വടകര സ്റ്റേഡിയം വികസനത്തെപ്പറ്റി ആലോചിക്കാൻ കെ മുരളീധരൻ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം നാരായണ നഗരം സന്ദർശിച്ചു. കോൺഗ്രസ് നേതാക്കളും കായിക താരങ്ങളുടെ കൂട്ടായ്മ പ്രതിനിധികളും അദ്ദേഹത്തെ അനുഗമിച്ചു. ഗ്രൗണ്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് സന്ദർശനം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പുറന്തോട്ടത്തെ സുകുമാരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി കെ പ്രേമൻ, കായിക താരങ്ങളുടെ കൂട്ടായ്മ പ്രതിനിധികളായ വി വിദ്യാസാഗർ, പി കെ വിജയൻ, സി കെ വിജയൻ എന്നിവരും എംപിയെ അനുഗമിച്ചു. ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സംവിധാനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ശേഷിച്ച് 500 മീറ്റർ ട്രാക്കിൻ്റെ ഒരു പ്രപ്പോസലാണ് മുമ്പുണ്ടായിരുന്നത്. 400 മീറ്റർ ട്രാക്കിൻ്റെ ഒരു പ്രപ്പോസലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ 400 മീറ്റർ ട്രാക്ക് ആയിരുന്നെങ്കിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ, ഫുട്ബോളാണെങ്കിലും വോളിബോൾ ആണെങ്കിലും ബാസ്കറ്റ്ബോളൊക്കെ കളിക്കാനുള്ള ഒരു വിപുലമായിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ടാവുകയും, മാത്രമല്ല കോഴിക്കോട് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം കോഴിക്കോട് ജില്ലയിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട നഗരം വടകരയാണ്. ഇവിടെ അത്രയും സ്റ്റാൻഡേർഡുള്ള ഒരു സംവിധാനം വന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള പല മത്സരങ്ങളും നമുക്ക് വടകരയിൽ നടത്താൻ കഴിയും. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്, ഇപ്പോൾ മിനി സ്റ്റേഡിയമൊക്കെ വന്നതോടുകൂടിയിട്ട് ഈ ട്രാക്ക് ഇപ്പോൾ 180 മീറ്റർ പോലും കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇതിനോടനുബന്ധമായിട്ടുള്ള സ്ഥലം കൂടെ മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുക എന്നുള്ള ഒരു ചുമതല പുതിയ മുനിസിപ്പൽ ഭരണസമിതി ഇക്കാര്യത്തിൽ സ്വീകരിക്കണം എന്നാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. വടകരയിലെ സ്പോർട്സ് പ്രേമികളുടെ ഒരു ചിരകാല അഭിലാഷം സഫലമാക്കാൻ ഇങ്ങനൊരു നടപടി മുനിസിപ്പാലിറ്റി സ്വീകരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സ്പോർട്സിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്, അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ സ്റ്റേഡിയം നവീകരിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഇപ്പോൾ ഇവിടെ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ്. ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ അത് അക്വയറിയാം, അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അതിന് ജനപ്രതിനിധികളായിട്ട് ഞങ്ങളുടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള സഹായ സഹകരണങ്ങളും പിന്തുണയും ഉണ്ടാകും. അതോടൊപ്പം തന്നെ നിലവിലുള്ള സ്ഥലം ഓരോരുത്തരായിട്ട് കയ്യേറുന്ന അവസ്ഥയുണ്ടാവരുത്. അതിനെക്കുറിച്ചും കുറച്ച് പരാതികൾ വന്നിട്ടുണ്ട്.